السلام عليكم يا طلابي إلى فصل جديد للصف الخامس. مكلا سوكم اللي نمال كينا كلاس اللي فهمنا وختمنا القصة قصة التاجر الأمين ستة سندنا تاجر كذا نمال بديتشو. من هو التاجر الأمين؟ الإمام أبو حنيفة رحمه الله. ده معنا ആ താജിർ ഒന്നും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ എന്നെക്കും കച്ചപ്തും എഴുതിയില്ലേ. ഓക്കെ, നമ്മൾ ഇനി ആ ഒരു അദ്ദേഹം ആരാന്ന് പറഞ്ഞേ ഇമാം അൽ ഇമാം അബു ഹനീഫ റഹിമഹുള്ള. ഓക്കെ, ഇനി ഞാൻ സാറൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. أحد أئمة المذاهب الأربعة الفقهية أبو حنيفة النعمان بن ثابت التيمي الكوفي. لا، أبو حنيفة النعمان بن ثابت التيمي الكوفي. أرنا، نمر بديكي نظر إمام أبو حنيفة كورشان. لا، هذا يدنا مروان بيران نمر كارنا أبو حنيفة النعمان بن ثابت التيمي. مش نمر بستك ترى له بيرر بيران هذا أي بنيد بير. أوكي. في أصوله من فارس، ولد سنة 80 للهجرة، ورأى أنس بن مالك رضي الله عنه. أوكي، فارس، فارسيل، هذا بيرشيل، هجرة، أنه ولد في هجرة 80، ينبذ هجرة ينبذل، أنا دهم جنيتشل، ورأى أنس بن مالك رضي الله عنه، وهو من أنس بن مالك هو صحابي. അദ്ദേഹം ഒരു സഹാബിയാണ്, സാഹിബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയെ കണ്ട അനസ് ബിൻ മാലിക്കിനെ ആര് കണ്ടിട്ടുണ്ട്? നമ്മുടെ ഇമാം അബൂ ഹനീഫ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ മുഴുവനായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, ഇതിൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കണം. സാറ് വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം, ഇത് ശ്രദ്ധിച്ചോട്ടാ. വിശ്രുതനായ ഫഖീഹ്, പ്രഗത്ഭനായ മുജ്തഹിദ്, സ്വാഹിബുർ റയ്യുൽ ഹുജ്ജ വൽ ബയാൻ എന്ന വിശേഷണത്തിൽ വിഖ്യാതൻ, നാല് കർമ്മശാസ്ത്ര മദ്ഹബുകളിൽ പ്രമുഖൻ, അബൂ ഹനീഫ അന്നുഅ്മാൻ ബിനു സാബിത് അത്തൈമി അൽ കൂഫി. പേർഷ്യയിൽ ഹിജ്റ 80-ലാണ് ഇമാം ഹനീഫയുടെ ജനനം. പ്രവാചക ശിഷ്യൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നേരിൽ കണ്ടിട്ടുണ്ട്. കൂഫയിൽ കമ്പിളി വസ്ത്രങ്ങൾ വിൽപ്പന നടത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോൾ അദ്ദേഹം കമ്പിളി വസ്ത്രം, കൂഫ എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു കമ്പിളി വസ്ത്രങ്ങൾ വിറ്റിരുന്നു. താജിറായിരുന്നു, താജിർ. വഹുവ ഇമാമുൻ വഅയ്ലൻ ഹുവ താജിറുൻ, അതായത് ഒരു കച്ചവടക്കാരനായ ഇമാമു കൂടിയായിരുന്നു ആര്? നമ്മുടെ അൽ ഇമാം അബൂ ഹനീഫ. മിൻ ഹയാത്തിഹി നഹ്സുൽ അസ്സിദ്ഖ, അല്ലേ, ഖുൽഖ് അസ്സിദ്ഖ്, നല്ല സിദ്ഖിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ എന്താണ് അമാനത്ത്, ഉത്തരവാദിത്വം, അതൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നു. കൊതുകിയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ അറിവിന്റെ മേഖലയിൽ നൈപുണ്യവും ഔന്നത്യവും നേടി. വിജ്ഞാന സമ്പാദനത്തിനും അധ്യാപനത്തിനുമായി ഇമാമവറുകൾ കൂടുതൽ സമയം ചെലവഴിച്ചു. പറയാം, അബൂ നുഐം റഹിമുല്ലാ പറഞ്ഞു, കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവർക്ക് പ്രഗത്ഭനായ പരിശീലകൻ തന്നെയായിരുന്നു അദ്ദേഹം. ദഹബി റഹിമുല്ലാ പറഞ്ഞു, ഫിഖ്ഹിലും ഹിം റഹിമുല്ലാ പറയുണ്ടായി. പിന്നീട് പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ട്, ഹിജ്റ 150-ൽ ബഗ്ദാദിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഇമാം ഷാഫി റഹിം ഹിജ്റ വർഷം 150-ൽ, അപ്പൊ 80-ൽ ജനിച്ച് 150-ൽ മരിച്ചു, 70 വയസ്സ്. അദ്ദേഹം ബഗ്ദാദിലാണ് മരണപ്പെട്ടത്. വഹിയ സനത്തുല്ലത്തി വുലിദ ഫീഹൽ ഇമാം ഷാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ച, എന്താണ്, പിന്നീട് വന്നൊരു ഇമാം അല്ലേ, അദ്ദേഹം ജനിച്ച അതേ വർഷത്തിലാണ് ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതൊന്ന് മനസ്സിലായത്, ഇത് ഇമാം അബു ഹനീഫയുടെ ഒരു ജീവചരിത്രം ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. അതേ സാധനം നമ്മുടെ പുസ്തകത്തിലുണ്ട്, കണ്ടോ. അൽ ഇമാമുൽ ആഴം, മഹാനായ ഇമാം, അൽ ഇമാമുൽ ആഴം, ദ ഗ്രേറ്റ് ഇമാം എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു പാരഗ്രാഫായി കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് നമ്മൾ തർജ്ജമത്തുൽ ഹയാത്ത് എന്നാണ് അറബിയിൽ പറയുക. എന്താണ് തർജ്ജമത്തുൽ ഹയാത്ത്?
പ്രൊഫൈല്, ഒരാളുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇനി 10-ാം ക്ലാസ് വരെ പഠിക്കുന്നവരെ തർജ്ജമത്തിൽ ഹയാത്ത് എന്ന വാക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഒരാളുടെ ജീവചരിത്രം നമ്മൾ ബയോഗ്രഫി എന്നൊക്കെ അറബിയിൽ പറയില്ലേ, അല്ല ഇംഗ്ലീഷിൽ പറയില്ലേ, അതാണ് ബയോഗ്രഫി, ജീവചരിത്രം. അതിനാണ് നമ്മൾ തർജ്ജമത്തുൽ ഹയാത്ത് എന്ന് പറയുന്നത്. അപ്പം ആരുടെ ഇത് തർജ്ജമത്തുൽ ഹയാത്ത്? ലി അൽ ഇമാം അബു ഹനീഫ അന്നുഅ്മാൻ, ലിൽ ഇമാം അബു ഹനീഫ അന്നുഅ്മാൻ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ്. ഓക്കെ. ഉലിദൽ ഇമാം അബു ഹനീഫ, വായിക്കാം മക്കളെ. ഉലിദൽ ഇമാം അബു ഹനീഫ അൻ അബു ഹനീഫത്ത് അന്നുഅ്മാൻ ബിൻ സാബിത് ബിനുൽ മർസുബാൻ. നമ്മളിതിൽ അത്തൈമി എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്, അത് വേറൊരു രീതിയിൽ പറഞ്ഞതായിരിക്കാം. ഇങ്ങനെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പഠിക്കാം. ഓക്കെ. അൽ മർസുബാൻ അൽ കൂഫി സനത്ത സമാനീന ഹിജിരിയ ബിൽ കൂഫ വനഷ അഫീഹ വാലിദുഹു സാബിദ് ബിൻ മർസുബാൻ. അപ്പോൾ നേരത്തെ കേട്ടത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൽ എന്താണ് തൈമി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോത്ര പേരായിരിക്കും ചിലപ്പോൾ. ഇവിടെ മർസുബാൻ എന്നുള്ളത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉപ്പാടെ പേരാണ്. സാബിദ് ബിനുൽ മർസുബാൻ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അപ്പോൾ അബു ഹനീഫത്ത് നുഅ്മാൻ അ സാബിത് അൽ മർസുബാൻ എന്നുള്ളത്, സാബിത് ബിനുൽ മർസുബാൻ ഇസ്മുൽ വാലിദ് ലി അബു ഹനീഫ, അബു ഹനീഫയുടെ ഉപ്പാട പേരാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ആ തൈമി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക്, കുടുംബ പേരിലേക്ക് അല്ലെങ്കിൽ ഗോത്രത്തിലേക്ക് ചേർത്ത് പറഞ്ഞതായിരിക്കാം. ഓക്കെ ഓക്കെ നമുക്ക്. അപ്പോൾ വാലിദുഹു സാബിദ് ബിൻ മർസുബാൻ വകാന അബു ഹനീഫ ഫഖീഹൻ വആലിമൻ മഷ്ഹൂറൻ വതാജിറൻ അമീന ലുഖിബ ബിൽ ഇമാമുൽ അഅളം തൂഫിയ സനത്ത മിഅ വ ഖംസീൻ ഹിജിരിയ ഫി ബഗ്ദാദ് മിൻ മുഅല്ലിഫാതിഹി അൽ ഫിഖ്ഹുൽ അക്ബർ അൽ ഫിഖ്ഹുൽ ഔസത്. എന്താണ് ഇപ്പോൾ ഇത്? ഒരാളുടെ നമ്മൾ തർജ്ജമത്തുൽ ഹയാത്ത് സാർ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ജനിച്ച കാര്യം, അദ്ദേഹത്തിൻ്റെ ഉപ്പാട ഉമ്മാടെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വിശദീകരിക്കണം. എന്താ അതിൽ പറയും നോക്കൂ മക്കളെ. വുലിദൽ ഇമാം, ഇമാം അബു ഹനീഫ വാസ് ബോൺ, അദ്ദേഹം ജനിച്ചു എന്നാണ്. ഉലിദ ജനിച്ചു. ഇമാം അബു ഹനീഫത്ത് നുഅ്മാൻ ബിനു അൽ മർസുബാൻ അൽ കൂഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ അൽ ഇസ്മുൽ കാമിൽ. എന്താണ് ഇസ്മുൽ കാമിൽ? അപ്പോൾ ഇതൊരു പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇനി നമുക്കിത് പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതണം. പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതുമ്പോൾ ഉണ്ടാവും ഇസ്മുൽ കാമിൽ, ഇസ്മുൽ വാലിദ്, ആമുൽ മീലാദ്, മെക്കാനുൽ മീലാദ്, മെഹ്ന, ലഖബ്, ആമുൽ വഫാത്, മെക്കാനുൽ വഫാത്, മുഅല്ലഫാത്ത്. അപ്പോൾ ആദ്യം പതാ ഇങ്ങനെ ഒരു പാരഗ്രാഫ് കിട്ടിയാൽ ഇതിനെങ്ങനെ പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതാൻ മക്കൾക്ക് കിട്ടണം. ഇതിനെ നമ്മൾ അൽ ബയാനാത്തു ഷഹ്സിയ എന്നാണ് പറയുക. എന്താണ് മക്കളെ? ബയോഡാറ്റ. അൽ ബയാനാത്തു ഷഹ്സിയ. ഇതിനെന്താ പറഞ്ഞു ഞാൻ നേരത്തെ? ഇതിന് തർജ്ജുമത്തുൽ ഹയാത്ത്. അപ്പോൾ ഒരു തർജ്ജുമത്തുൽ ഹയാത്ത് കിട്ടിയാൽ നമ്മളതിനെ അൽ ബയാനാത്തു ഷഹ്സിയാക്കി മാറ്റണം. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം ഇനി നിങ്ങൾ ഈ സ്ഥലത്ത് ഇമാം അബു ഹനീഫയുടെ സ്ഥാനത്ത് വേറൊരാളുടെ പേരായി വെക്കുക. ഏത്? ഉലിദ മഹാത്മാഗാന്ധി എന്നാണെന്ന് വെക്കുക. അപ്പോൾ ഇവിടുത്തെ ഇസ്മുൽ കാമിൽ എന്തായി മാറും? ഇമാം അബു ഹനീഫയ്ക്ക് പകരം എന്താകും? മഹാത്മാഗാന്ധി എന്നാകും. മനസ്സിലായോ? പരീക്ഷയ്ക്ക് ഇതുപോലെ വേറൊരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഇത് ഇസ്മുൽ കാമിൽ എന്ത് അതേ മുഴുവൻ പേരെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആരെയെക്കുറിച്ചാണോ പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നെയിമാണ് ഇവിടെ എഴുതുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ അബു ഹനീഫത്ത് നുഅ്മാൻ ബിൻ സാബിത് ബിനുൽ മർസുബാൻ അൽ കുഫി എവിടെ ജനിച്ചു, അല്ല എപ്പോൾ ജനിച്ചു? ഹിജറ എൺപതിൽ ജനിച്ചു. എവിടെ? ബിൽകൂഫ കൂഫയിൽ ജനിച്ചു. അപ്പോൾ ഇവിടെ ആമുൽ മീലാദും ഉണ്ട്, മക്കാനുൽ മീലാദും ഉണ്ട്. എന്താ ആമുൽ മീലാദ്? ആമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ജനിച്ച വർഷം. മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം, കൂഫ അല്ലേ. അപ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ടോ നോക്കൂ. ഇതണ്ട ആമുൽ മീലാദ്, ആമുൽ മീലാദ് എന്നില്ലേ, മക്കാനുൽ മീലാദ് കൂഫ. പിന്നെ ഗാന്ധിയെക്കുറിച്ച് വരുമ്പോൾ ഗാന്ധി ജനിച്ച വർഷമാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഗാന്ധി ജനിച്ച സ്ഥലമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ കേട്ടോ. അപ്പോൾ വാലിദുഹു എന്താണ്, അദ്ദേഹം ഈ കൂഫയിൽ ജനിച്ചു.
വനഷഅഫീഹ അവിടെ ജീവിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വാക്കും കൂടി ഉണ്ട്, ഇസ്മുൽ വാലിദ്. ഇസ്മുൽ വാലിദ് വാപ്പാടെ പേര് എങ്ങനെ കിട്ടി? വാലിദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇബിൻ അല്ലേ, മകൻ. സാബിത്ത് ബിനുൽ മർസുബാനിൻ്റെ മകനാണ് ആര്? അബൂ ഹനീഫത്ത് നുഅ്മാൻ. അപ്പോൾ വാപ്പി ആരായിരിക്കും? സാബിത്ത് ബിനുൽ മർസുബാൻ അല്ലേ. അതാണ് ഇവിടെ ഇസ്മുൽ വാലിദ് സാബിത് ബിൻ മർസുബാൻ എന്ന് കൊടുത്തിട്ടുള്ളത്. മക്കളെ മനസ്സിലായി? മനസ്സിലായില്ലേ? അത് അവിടെ വേറെയും നൽകിയിട്ടുണ്ട്, വാലിദുഹു സാബിത് ബിൻ മർസുബാൻ. അതാണ് ഇവിടെ ഇസ്മുൽ വാലിദ് സാബിത് ബിൻ മർസുബാൻ. ഇനി വേറെ ആരുടെയെങ്കിലും, ഇപ്പോൾ മഹാത്മാഗാന്ധി അല്ലാതെ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ വാലിദുഹു എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ വാപ്പയുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. ഇനി വക്കാന അബൂ ഹനീഫ, അബൂ ഹനീഫ ആയിരുന്നു ഫഖീഹൻ, ഒരു ഫക്കീഹ ആയിരുന്നു. ഫക്കീഹ് എന്ന് വെച്ചാൽ ഫിക്ഹ് നടത്തി, ഫിക്ഹ് എന്നാണ് കാര്യങ്ങളൊക്കെ പറയുന്ന ആൾ. ഫിക്ഹ് നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഫക്കീഹ് കർമ്മശാസ്ത്രജ്ഞന. വാലിമൻ പണ്ഡിതൻ, സ്കോളറാണ്, മഷ്ഹൂറൻ, ഫേമസ് സ്കോളർ. വാജിറൻ അമീനൻ, താജിർ. നമ്മൾ കഴിഞ്ഞ പാടത്ത് പഠിച്ചത് അദ്ദേഹം ഒരു താജിറായിരുന്നു എന്നല്ലേ പറഞ്ഞേ. അദ്ദേഹം ഒരു കച്ചവടക്കാരൻ. അമീൻ കൈഫക്കാന അന്നഹു അമീനുൻ, അദ്ദേഹം ഒരു സത്യസന്ധനായ കച്ചവടക്കാരൻ അല്ലെങ്കിൽ വിശ്വസ്തനായ കച്ചവടക്കാരനും പ്രസിദ്ധ പണ്ഡിതനും കർമ്മശാസ്ത്രജ്ഞനുമാണ് അബൂ ഹനീഫ, അദ്ദേഹം ആയിരുന്നു. പിന്നെന്താണ്? അപ്പോൾ ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ മെഹന എന്താന്ന് നമ്മളെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെഹന, അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു? ജോലി താജിർ അല്ലേ. ഇനി വേറെ ആരുടെയെങ്കിലും ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെഹന ആ പറഞ്ഞ സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഇവിടെ എഴുതേണ്ടി വരിക. മനസ്സിലായോ? അപ്പോൾ ലുഖിബ ബിൽ ഇമാമിൽ ആളം, ലുഖിബ ഇത് പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാണ്. ലുഖിബ വിളിക്കപ്പെട്ടു ആര്? അൽ ഇമാ ബിൽ ഇമാമ്, അത് ആര് വിളിക്കപ്പെട്ടു? അബൂ ഹനീഫ വിളിക്കപ്പെട്ടു. എന്ത് പേരിൽ? ബിൽ ഇമാമുൽ ആഴം, ഇമാമുൽ ആഴം എന്നാണ് വിളിക്കപ്പെട്ടത്. ഈ ലുഖിബ എന്ന വാക്ക് വെച്ചിട്ട് നമുക്കൊരു വാക്കുണ്ടാക്കാം, വിളിപ്പേര്. അതിനെ ലഖബ് എന്നാ പറയുക. എന്താണ് ലഖബ്? അദ്ദേഹത്തിൻ്റെ ലഖബ് എന്താ? അൽ ഇമാമുൽ ആഴം. മനസ്സിലായോ? അതുപോലെ എന്താണ്, ഇനി ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ലുഖിബ ബി ഷാഷാജി, ചാച്ചാജി എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ ലഖ മഹാത്മ എന്താണ്, ജവഹർലാൽ നെഹ്റുവിടാകുമ്പോൾ ലഖബ് എഴുതുമ്പോൾ ഇമാമുല്ലാളം എന്ന് എഴുതുമോ? ഇല്ല, അവിടെ പാരഗ്രാഫിലുള്ള ഷാഷാജി എടുത്തിട്ട് ഇവിടെ എഴുതേണ്ടി വരും. മനസ്സിലായോ മക്കളെ? ഇനി എന്താണ്, തുവുഫിയ, അദ്ദേഹം മരണപ്പെട്ടു. ഹിജറ 150 ബഗ്ദാദിൽ. എവിടെ മരണപ്പെട്ടത് അല്ലേ? അപ്പോൾ ആമുൽ വഫാത്ത് അല്ലെങ്കിൽ ആമുൽ വഫാത്ത് ആണ്, ആമുൽ വഫാത്ത് കണ്ടോ, മരിച്ച വർഷം 150. അപ്പോൾ ഇനി വേറൊരാളുടെ പേരാണെങ്കിൽ അയാളുടെ മരണവർഷം എഴുതണം. പിന്നെ എവിടെ മരിച്ചു? ഫി ബഗ്ദാദ്. അയിന തൂഫിയ ഫി ബഗ്ദാദ്. അപ്പോൾ മക്കാനുൽ വഫാത്ത്, നമ്മൾ എന്താണ് ആമുൽ മീലാദ് മക്കാനുൽ മീലാദ് നേരത്തെ പറഞ്ഞില്ലേ? മക്കാനുൽ മീലാദ് ഏതായിരുന്നു? കൂഫ അല്ലേ. മക്കാനുൽ വഫാത്തോ ബഗ്ദാദ്. ഓക്കെ, ഇനി ആമുൽ മീലാദ് ഏതായിരുന്നു? ഹിജറ 80. അപ്പം ആമുൽ വഫാത്തോ 150. അങ്ങനെ മനസ്സിലാക്കി പോകണം. ഓക്കെ, ഇനി അദ്ദേഹം ബഗ്ദാദിൽ മരിച്ചു. വമിൻ മുഅല്ലിഫാത്തിഹി വമിൻ കുതുബിഹി, കിതാബ്. കിതാബ് എന്താണ് മക്കളെ? പുസ്തകം. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പെട്ടതാണെന്ത്? അൽ ഫിഖുൽ അക്ബർ. ഫിഖുൽ അക്ബർ അതൊരു പുസ്തകത്തിൻ്റെ പേരാണ്. അൽ ഫിഖുൽ ഔസത് അതും വേറൊരു പുസ്തകത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്ത് ഏതെന്ന് ചോദിച്ചാൽ രണ്ട് പുസ്തകങ്ങൾ എഴുതണം. ഇനി ഗാന്ധിയുടെ ആണെങ്കിൽ ഗാന്ധി എഴുതിയ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാകും, അത് താഴെക്കെടുത്ത് എഴുതണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തർജ്ജമത്തിൽ ഹയാത്ത് കിട്ടിയാൽ അതിനെ ബയാനാത്ത് ഷഖ്സിയാക്കാൻ പഠിക്കണം. ഒപ്പം അദ്ദേഹത്തോടൊപ്പം അബൂ ഹനീഫ നുഅ്മാനെ കുറിച്ച് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ അതോ അവിടെ ഗാന്ധിയെക്കുറിച്ച് തന്നെ വന്നിട്ടുണ്ട്. നഖറൌ സീറാദാത്തിയ ഉണ്ടോ? അസീറാദാത്തിയ സാർ നേരത്തെ പറഞ്ഞില്ലേ തർജ്ജമത്തിൽ ഹയാത്ത്, അതിൻ്റെ അതേ വേറൊരു വാക്കാണെന്ത്? അസീറാദാത്തിയ. തർജ്ജമത്തിൽ ഹയാത്ത് എന്നും പറയും, സീറാദാത്തിയ എന്നും പറയും. അപ്പോൾ ഇവിടെ ഒരു സീറാദാത്തിയ കൊടുത്തിട്ടുണ്ട്. ആരുടെ അത്? മഹാത്മാഗാന്ധി. സീറാദാത്തിയ ലി മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കണം. എന്താ ബയാനാത്തു ഷഖ്സിയ? സാറ് നേരത്തെ പറഞ്ഞില്ലേ
ബയോഡാറ്റ. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ബയാനാത്ത് ഷഖ്സിയ കണ്ടോ, ബയാനാത്ത് ഷഖ്സിയ എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. അല്ല, ഉലിദ സയ്യിദ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. അൽ മഅറൂഫ്, അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാ, ബി ലഖബി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലഖബാണ്, വിളിപ്പേരാണ്. ശരിക്കും പേരെന്താ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ എന്ത് വരും, ഇസ്മുൽ കാമിൽ, ഇസ്മുൽ കാമിൽ എന്ന് എഴുതുമ്പോൾ എന്ത് എഴുതണം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇനി ഇവിടെ ലഖബ് പറഞ്ഞു, ലഖബ് എന്താണ്, മഹാത്മാഗാന്ധി അല്ലേ. അതെവിടെ എഴുതണം, ഇവിടെ ലഖബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കൊണ്ടെഴുതണം. ഇവിടെയല്ല എഴുതണത്, അവിടെ വേറെ വന്നിരിക്കുന്നത്. ഇനി എന്താണ്, എവിടെ അദ്ദേഹം അങ്ങനെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കപ്പെടുന്ന ഗാന്ധി ജനിച്ചു എവിടെ, ഫി മദീനത്തി പോർബന്ദർ, പോർബന്ദർ പട്ടണത്തിൽ. അപ്പോൾ പോർബന്ദർ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ ഏതായിരിക്കും, മക്കാനുൽ മീലാദ് ആയിരിക്കും അല്ലേ, മക്കാനുൽ മീലാദ്സ്. അപ്പോൾ ഇവിടെ മക്കാനുൽ മീലാദ് ഉണ്ടോ, ദേവടെയുണ്ട് മക്കാനുൽ മീലാദ്. ഇവിടെ എന്തെഴുതണം, ഇവിടെ എന്തെഴുതണം, മദീനത്ത് പോർബന്ദർ. അതെവിടെ കിടക്കുന്നേ, അതിവിടെ കിടക്കേണ്ടതാ, മദീനത്ത് പോർബന്ദർ. ഓക്കെ, പിന്നെ ബി വിലായത്ത് ഗുജറാത്ത്, ഗുജറാത്ത് സംസ്ഥാനത്തെ പോർബന്ദർ പട്ടണം. ഇങ്ങനെ മുഴുവനായിട്ടും വേണമെങ്കിൽ എഴുതാം. എന്ന്, അസാനി ഒക്ടോബർ സനത്ത് അൽഫിൻ വ സമാനി മിയത്തിൻ വ തിസയും വ തിസയും വ സിത്തീൻ, 1869. അപ്പോൾ അദ്ദേഹം താരീഖ് കിട്ടില്ലേ, താരീഖ് അല്ലെങ്കിൽ ആം, താരീഖുൽ മീലാദ്സ്. നേരത്തെ ഇവിടെ ആമുൽ മീലാദ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ആമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ, ആം എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷം മാത്രമേ ഉള്ളൂ, നമുക്കിവിടെ എന്താ ഉള്ളത്, ഡേറ്റൊക്കെ ഉണ്ട് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, താരീഖ് അൽ മീലാദ്, താരീഖുൽ മീലാദ്. അദ്ദേഹം ജനിച്ച ഡേറ്റ് ഏതാ, അപ്പോൾ ഇത്ര എഴുതണം, ഇത്ര എഴുതിയാലാണ് നമ്മുടെ താരീഖുൽ മീലാദ് കിട്ടുള്ളൂ. ഏതാ താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്. ഓക്കെ, വാലിദുഹു, അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പേരെന്താ, കരംചന്ദ് ഗാന്ധി എന്നാണ് അല്ലേ. അപ്പോൾ ഇസ്മുൽ വാലിദാണ്, എന്ത്, കരംചന്ദ് ഗാന്ധി. ഇസ്മുൽ വാലിദ് എന്ന് ഇവിടെ വന്നിട്ടുണ്ടോ, നോക്കൂ, ഉണ്ട്. അപ്പോൾ ഇവിടെ കരംചന്ദ് ഗാന്ധി എന്ന് മക്കൾ ഇവിടെ എഴുതണം, മനസ്സിലായോ. ഇനി വാലിദത്തുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേരെന്താ, പുത്ലിഭായി. അപ്പോൾ പുത്ലിഭായി എന്ന് എവിടെ എഴുതണം, ഇസ്മുൽ വാലിദത്തിൻ്റെ അവിടെ എഴുതണം അല്ലേ, ഇസ്മുൽ വാലിദത്ത് എന്നിവിടെ എഴുതാം. ഓക്കെ, പിന്നെ എന്താണ്, സൗജത്തുഹു കസ്തൂർബ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഭാര്യയുടെ പേരെന്താണ്, കസ്തൂർബ ഗാന്ധി. ഇവിടെ ഇസ്മുൽ സൗജത്ത് എന്നുണ്ടോ, ഇല്ല. ചില സപ്പോ ചിലപ്പോൾ നിങ്ങളോട് അതും കൂടി ചോദിക്കും, ഇവിടെ ഇസ്മുൽ വാലിദത്തിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഇസ്മുൽ സൗജ എന്ന് എഴുതി എന്ത് കൊടുക്കണം, കസ്തൂർബ ഗാന്ധി. ഇനി വേറെ ആരുടെയെങ്കിലും ഗാന്ധി ഭാര്യയുടെ പേര് കൊടുത്താൽ ആ ഭാര്യയുടെ പേര് എവിടെ എഴുതണം, ഇവിടെ എഴുതേണ്ടി വരും. ഓക്കെ, കാന സഈമൻ സിയാസിയൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, പൊളിറ്റിക്കൽ ലീഡർ. വ മുഹാമിയൻ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അല്ലേ, ഗാന്ധി അഡ്വക്കേറ്റ് അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ, സാറി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാം കേട്ടോ. അറബിയിലൊരു എന്താണ് ഒരു ക്ലാസ് ഇത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഇതുണ്ട്, അതും പോയി കാണാം. എല്ലാം കൂടി ഇതിൽ കാണിച്ചാൽ നമ്മുടെ വീഡിയോ വല്ലാതെ ലെങ്ത് ആകും, അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാണിക്കാത്തത്. മക്കൾ പോയി കണ്ടു വെക്കാം. കാന സഈമൻ സിയാസിയൻ വ മുഹാമിയൻ. പിന്നെയോ, അപ്പോൾ ഇത് എന്താണ്, സഈമൻ സിയാസിയൻ അല്ലേ, സഈമൻ സിയാസി രാഷ്ട്രീയ നേതാവ് എന്നാണ്. ഇതൊരു ജോലിയാണോ, ജോലിയല്ല, അതൊരു സ്ഥാനമാണ്, മൻസിബ് എന്നാ പറയുക കേട്ടോ, മൻസിബ്. അത് ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, സഈമൻ സിയാസിയ വ മുഹാമിയ എന്ന് എഴുതണം. ഓക്കെ, കാഫഹ ഗാന്ധി, ഗാന്ധി പോരാടി ലി തഹ്രീറിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലേ. ലിമാദ കാഫഹ ഗാന്ധി, കാഫഹ ഗാന്ധി ലി തഹ്രീറിൽ ഹിന്ദ്. പിന്നെ വമിൻ മുഅല്ലഫാത്തിഹി വമിൻ കുതുബിഹി അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പെട്ടതാണെന്ത്, ഹിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. പിന്നെ വ ഹിന്ദ് സ്വരാജ് ഒരു പുസ്തകത്തിൻ്റെ പേര്, രണ്ട് പുസ്തകത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ
ഇവിടെ മുഅല്ലഫാത്ത് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ, മുഅല്ലഫാത്ത്. അപ്പോൾ ഏതൊക്കെ എഴുതണം? ഖിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ വ ഹിന്ദു സ്വരാജ് എന്ന് എഴുതണം. ഓക്കെ, പിന്നെ പിന്നെന്താണ്? വഗൈറുഹുമ, അതല്ലാതെ വേറെയും രണ്ട് കുറേ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുത്തില മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. അദ്ദേഹം മരിച്ചതല്ല, അദ്ദേഹത്തെ ഒരാളിലെ ഗോഡ്സെ കൊന്നതാണ്. കുത്തില മഹാത്മാഗാന്ധി, ഗാന്ധി മരിച്ച കൊല്ലപ്പെട്ടു. ഫി എവിടെ? ഫി അസലാസീന മിൻ യനായർ, എൻ ജനുവരി 30 1948 അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ താരീഖുൽ വഫാത്ത് എന്നാണോ പറയേണ്ടത്? അവിടെ മരണമാണോ? ഇതൊരു രക്തസാക്ഷിയാണ് അല്ലേ, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായി. അപ്പം അതിന് നമ്മൾ പറയുന്നത് താരീഖുൽ ഇസ്തിഷ്ഹാദ് എന്നാണ്, രക്തസാക്ഷിയായ ഡേറ്റ് ഏതാണ്? ഈ ഡേറ്റ് അല്ലേ, അതവിടെ എഴുതണം താഴെ. ഏത്, എവിടെയാണ് മരിച്ചത്? ഫി ഡൽഹി, ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ താരി മക്കാനുൽ ഇസ്തിഷ്ഹാദ് എവിടെയാണ് വരിക? ഡൽഹി എന്നിവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സീറാദാത്തിയെ കിട്ടിയാൽ നമുക്കതിനെ ബയാനാത്ത് ഷഖ്സിയാക്കാൻ പറ്റണം കേട്ടോ. അപ്പം ആദ്യം ഇസ്മുൽ കാമിലെ വരിക, അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ അയാളുടെ പേരുണ്ടാവും അല്ലേ. പിന്നെ ലക്കബ് നോക്കാൻ വേണ്ടിയിട്ട് ലക്കബ് തന്നെ വാക്ക് ഇല്ലെങ്കിൽ ലുക്കിബ എന്നുള്ള വാക്ക് കണ്ടെത്തുക. പിന്നെ ആദ്യം വരുന്ന വുലിതയ്ക്ക് ശേഷം വരുന്ന ഡേറ്റ് അദ്ദേഹം ജനിച്ച ഡേറ്റ് ആയിരിക്കും. പിന്നെ അതിൽ അതിൻ്റെ അടുത്ത് വരുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ജനിച്ച സ്ഥലമായിരിക്കും. പിന്നെ ഇസ്മുൽ വാലിദ് ഉണ്ടാവും, ഇസ്മുൽ വാലിദത്ത് ഉണ്ടാകും. പിന്നെ ലക്കബ് ഉണ്ടാകും, മുഅല്ലഫാത്ത് ഉണ്ടാകും. പിന്നെന്താണ്? താരീഖുൽ വഫാത്ത് ഉണ്ടാകും, ആമുൽ വഫാത്തും അല്ല, താരീഖുൽ വഫാത്ത് അല്ലെങ്കിൽ ആമുൽ വഫാത്ത് ഉണ്ടാകും. അതുപോലെ മക്കാനുൽ വഫാത്ത് ഉണ്ടാകും അല്ലേ. ഇവിടെ മക്കാനുൽ ഇസ്തിഷ്ഹാദ്, അദ്ദേഹം രക്തസാക്ഷി ആയതുകൊണ്ട് അങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മൾ മുകളിൽ എങ്ങനെയാണ് പറഞ്ഞു നോക്കൂ? മക്കാനുൽ വഫാത്ത് എന്നാണ് പറഞ്ഞു, ഇവിടെ ആമുൽ വഫാത്ത്. ഇവിടെ ഡേറ്റും കൂടി ഉണ്ടെങ്കിൽ താരീഖുൽ വഫാത്ത് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും എന്താണ് നന്നായി ഓർത്തിരിക്കണം മക്കളെ. ഓക്കെ, സീറാദാത്തിയ അൽ ബയാനാത്തു ഷഖ്സിയ. ഓക്കെ ഇൻഷാല്ല. അപ്പോൾ ഇതിൽ എന്താണ് രണ്ട് പേരുടെ ബയാനാത്തു ഷഖ്സിയ പഠിച്ചു. ഇതുപോലെ വേറെയും വന്നാൽ മക്കൾക്ക് അത് എഴുതാൻ കിട്ടണം ഇൻഷാല്ല. പരീക്ഷയ്ക്ക് ഇതൊരെണ്ണം മസ്റ്റ് ആയിട്ടുണ്ടാകും, നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.